നമസ്കാരം. പ്രൈം ന്യൂസ് പുലർക്കാല വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രൈം ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് MSS ഹോസ്പിറ്റൽ ആൻഡ് നഴ്സിംഗ് കോളേജ് പ്രൈവറ്റ് ലിമിറ്റഡ്, കക്കട, പുന്തല. കാവ വാട്ടർ പ്യൂരിഫയേഴ്സ്, പന്തളം. പന്തളം കുളനടയിൽ മാസ്ക് ധരിക്കാത്തതിനെ ചോദ്യം ചെയ്തത് അടിപിടിയിൽ കലാശിച്ചു. പന്തളത്തെ കുളനടയിലുള്ള സംഭവമാണ്. ഒരാള് എന്റെ മുഖത്ത് മുളക് പൊടി എറിഞ്ഞിട്ട് എന്നെ കൊല്ലാൻ ശ്രമിച്ചു, മാസ്ക് വെക്കാൻ പറഞ്ഞു. കുളനട ഭഗവതി ക്ഷേത്രത്തിന് സമീപമുള്ള പാൽ സൊസൈറ്റിയിൽ പാൽ കൊടുക്കുവാൻ പോയ മാന്തുക പാണപ്പറമ്പിൽ ജോസഫിനാണ് സമീപത്തുള്ള മില്ലിലെ ജീവനക്കാർ മർദ്ദിച്ചതായി പരാതി. പാൽ കൊടുക്കാനെത്തിയ ജോസഫ് പാൽ സൊസൈറ്റിക്ക് അടുത്തുള്ള മില്ലിലെ ജീവനക്കാരൻ മാസ്ക് ധരിക്കാത്തതിനെ ചോദ്യം ചെയ്തപ്പോൾ ജീവനക്കാരൻ മുളകുപൊടി എടുത്ത ജോസഫിന്റെ ദേഹത്ത് വിതറിയെന്നാണ് പരാതി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പന്തളം പോലീസ് മില്ലിലെ ജീവനക്കാരനായ മുളമ്പുഴ അരിക്കര ഗോകുലത്തിൽ ഗോകുലിനെതിരെ കേസെടുത്തു. കുളനട പഞ്ചായത്തിൽ BJP നേതാക്കളെ കള്ളക്കേസിൽ കൊടുക്കുവാനുള്ള CPMന്റെ ശ്രമം രാഷ്ട്രീയ പാപ്പരത്വമെന്ന് BJP പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് അശോകൻ കുളനട പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ BJP ഭരിക്കുന്ന പഞ്ചായത്തായ കുളനടയിൽ കഴിഞ്ഞ കുറേ നാളുകളായി നിരവധി CPM പ്രവർത്തകരും നേതാക്കളും BJP ചേരുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് തുടരുകയാണ്. ഇതിൽ വിരളിപൂണ്ട CPM നേതൃത്വം BJP നേതാക്കളെ കള്ളക്കേസിൽ കൊടുക്കുവാൻ ശ്രമിക്കുന്നത് അവരുടെ രാഷ്ട്രീയ പാപരത്വത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് അശോകൻ കുളനട അഭിപ്രായപ്പെട്ടു. BJP കുളനട പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് കുമാർ VR അധ്യക്ഷനായിരുന്നു. കോർ കമ്മിറ്റി BJP പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് അശോകൻ കുളനട ഉദ്ഘാടനം ചെയ്തു. BJP സംസ്ഥാന സമിതി അംഗം ബിജു മാത്യു, ആറന്മുള നിയോജക മണ്ഡലം സെക്രട്ടറി ശബരിനാഥാർ, കുളനട പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പ്രമോദ് കുമാർ S, വൈസ് പ്രസിഡന്റ് സുരേഷ് MS, സെക്രട്ടറിമാരായ പ്രശാന്തൻ, ജോസി ജെയിംസ് എന്നിവർ സംസാരിച്ചു. ഭക്തജനങ്ങളെ പങ്കെടുപ്പിക്കാതെ ആറന്മുളയിൽ ആചാരപരമായ വള്ളസദ്യ സംഘടിപ്പിക്കുമെന്ന് വീണ ജോർജ് MLA അറിയിച്ചു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഭക്തജനങ്ങളെ പങ്കെടുപ്പിക്കാതെ ആചാരപരമായ ഒരു വള്ളസദ്യ നടത്തുമെന്ന് വീണ ജോർജ് MLA പറഞ്ഞു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഈ വർഷത്തെ ആറന്മുള വള്ളസദ്യ, തിരുവോണത്തോണി വരവേൽപ്പ്, ഉത്രട്ടാതി ജലോത്സവം, അഷ്ടമി രോഹിണി വള്ളസദ്യ എന്നിവ ആചാരപരമായ ചടങ്ങുകൾ മാത്രമായി നടത്തുന്നത് സംബന്ധിച്ച വീഡിയോ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു MLA. ചുരുങ്ങിയ ആളുകളെ ഉൾപ്പെടുത്തി ചടങ്ങുകൾ മാത്രം നടത്തുന്നതിനായി ഈ മാസം 15 തിരുവോണത്തോണി വരവേൽപ്പിനെ സംബന്ധിച്ചും ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തെ സംബന്ധിച്ചും തീരുമാനമെടുക്കുന്നതിനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ജില്ലാ പോലീസ് മേധാവി DMO എന്നിവരുടെ സാന്നിധ്യത്തിൽ യോഗം ചേരും. September 10 രാവിലെ 11 നടത്താനിരിക്കുന്ന അഷ്ടമി രോഹിണി വള്ളസദ്യ തെരഞ്ഞെടുക്കപ്പെട്ട 50 പേരെ മാത്രം ഉൾപ്പെടുത്തി ചടങ്ങുകൾ പരിമിതമായി നടത്തുവാൻ യോഗത്തിൽ തീരുമാനമായി. ആറന്മുള വള്ളസദ്യ വഴിപാടുകൾ October 4 വരെയുള്ള കാലാവധിക്കുള്ളിൽ അനുകൂലമായ സാഹചര്യത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് 50 പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ദിവസം മാത്രമായി പരിമിതമായ ചടങ്ങുകളോടുകൂടി നടത്തുവാൻ യോഗത്തിൽ തീരുമാനിച്ചു. ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവർക്ക് കോവിഡ് പരിശോധന നടത്തുന്നത് സംബന്ധിച്ചും പോലീസ്, അഗ്നിശമന സേന, ആരോഗ്യവകുപ്പ് തുടങ്ങിയ വിഭാഗത്തിന്റെ സാന്നിധ്യത്തെ സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അന്നപൂർണ ദേവി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോർജ് മാമൻ കൊണ്ടൂർ, ഇലന്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെറി മാത്യുസാം, കോയിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ, ആറന്മുള പഞ്ചായത്ത് പ്രസിഡന്റ് ഐഷ പുരുഷോത്തമൻ, കോഴഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ശ്യാം മോഹൻ, തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് LC ക്രിസ്റ്റഫർ, മുല്ലപ്പുഴശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ലതാ വിക്രമൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ലീലാമോഹൻ, അടൂർ RDO S ഹരികുമാർ, തഹസീൽദാർമാരായ ഓമനക്കുട്ടൻ, മിനി കെ തോമസ്, ജില്ലാ ഫയർ ആന്റ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ V. വിനോദ് കുമാർ, അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ അജിത്, DMO ഡോക്ടർ AL ഷീജ, DDP S ഷാജി, DYSP S സജീവ്, ആറന്മുള പള്ളിയോള സേവാസംഘം പ്രസിഡന്റ് കൃഷ്ണകുമാർ കൃഷ്ണവേണി, ആറന്മുള കോഴഞ്ചേരി, തോട്ടപ്പുഴശ്ശേരി, കോയിപ്പുറം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് മെഡിക്കൽ കിറ്റ് നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അടൂർ മണ്ഡലത്തിലെ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് PPE കിറ്റ്, സാനിറ്റൈസർ, ലോഷൻ എന്നിവയടക്കമുള്ള മെഡിക്കൽ കിറ്റ് സംസ്ഥാന പ്രസിഡന്റ് കെ മോഹൻകുമാർ, ചിറ്റയം ഗോപകുമാർ MLA ഏൽപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി VG ഭാസ്കരകുറുപ്പ്, ജില്ലാ വനിതാ വേദി കൺവീനർ M സുലൈബ BV, അടൂർ ബ്ലോക്ക് സെക്രട്ടറി കോടിയാട്ട് രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നടപടികളുടെ നടത്തിപ്പിനായി അഡീഷണൽ SP AU സുനിൽകുമാറിനെ ചുമതലപ്പെടുത്തിയതായി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി KG സൈമൺ അറിയിച്ചു.
കോവിഡ് ബാധിതരെ സംബന്ധിച്ച വിവരശേഖരണം, ഹോം ക്വാറന്റൈൻ കഴിയുന്നവരുടെ നിരീക്ഷണം, പോസിറ്റീവ് ആയവരുമായി സമ്പർക്കത്തിൽ വന്നവരുടെ ലിസ്റ്റ് തയ്യാറാക്കൽ എന്നിവയുടെ ചുമതലയാണ് അഡീഷണൽ എസ് പി ഏൽപ്പിച്ചിരിക്കുന്നത്. സമ്പർക്കത്തിലായവരെ കണ്ടെത്തുന്നതിന് പോലീസ് സ്റ്റേഷനുകളിൽ നിയോഗിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുമായി നിരന്തരമായി ബന്ധപ്പെട്ട വിവരശേഖരണം നടത്തുമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. സമ്പർക്കത്തിലായവരെ ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് മാറ്റുവാനും ക്വാറന്റൈൻ ലംഘനങ്ങൾ തടയുവാനും ആശുപത്രിയിൽ കഴിയുന്നവർ കടന്നുകളയുന്നത് തടയുന്നതിനും പോലീസ് നടപടി സ്വീകരിക്കും. സമ്പർക്ക വിലക്ക് ശ്രദ്ധയിൽപ്പെട്ടാൽ ജനങ്ങൾ പോലീസിനെ അറിയിക്കണം. കണ്ടെയ്ൻമെന്റ് മേഖലയ്ക്ക് പുറത്ത് പ്രവർത്തനാനുമതി ലഭിച്ച ജിംനേഷ്യം, യോഗ പോലെയുള്ള കേന്ദ്രങ്ങളുടെ പ്രവർത്തനം ശുചിത്വ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്താവൂ എന്ന് ഉറപ്പാക്കണം. കോവിഡ് പ്രോട്ടോകോൾ ലംഘനങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ തുടരും. ലോക്ഡൌൺ ലംഘനങ്ങൾക്ക് ജില്ലയിൽ 35 കേസുകൾ ഇന്നലെ എടുത്തു. 29 പേരെ അറസ്റ്റ് ചെയ്യുകയും മാസ്ക് ധരിക്കാത്തതിന് 141 പേർക്ക് നോട്ടീസ് നൽകുകയും ചെയ്തതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ 32 പേർക്കാണ് കോവിഡ് പോസിറ്റീവ് ആയത്. 17 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. അതേസമയം 46 പേരുടെ പരിശോധനാ ഫലം ഇന്നലെ നെഗറ്റീവായി. പത്തനംതിട്ട ജില്ലയിൽ ചൊവ്വാഴ്ച 32 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 8 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരും 7 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരും 17 പേർക്ക് സമ്പർക്കത്തിലൂടെയുമാണ് രോഗം ബാധിച്ചത്. രോഗം ബാധിച്ചതിൽ 6 പേർ കുമ്പഴ ക്ലസ്റ്ററിലുള്ളവരും 3 പേർ അടൂർ ക്ലസ്റ്ററിലുള്ളവരും ഒരാൾ കോട്ടാങ്കൽ ക്ലസ്റ്ററിലുള്ള ആളാണ്. 3 പേരുടെ സമ്പർക്ക പശ്ചാത്തലം വ്യക്തമല്ല. സമ്പർക്ക പശ്ചാത്തലം വ്യക്തമല്ലാത്ത 2 രോഗബാധ റിപ്പോർട്ട് ചെയ്തതിനാൽ പുറമറ്റം വാർഡ് 12 ലിമിറ്റഡ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററായി മാറി. പത്തനംതിട്ട ജില്ലക്കാരായ 433 പേർ നിലവിൽ രോഗികളായിട്ടുണ്ട്. ഇതിൽ 422 പേർ ജില്ലയിലും 11 പേർ ജില്ലയ്ക്ക് പുറത്തുമാണ് ചികിത്സയിൽ കഴിയുന്നത്. ജില്ലയിൽ ഇതുവരെ ആകെ റിപ്പോർട്ട് ചെയ്തത് 1623 കോവിഡ് കേസുകളാണ്. ഇതിൽ 737 പേർക്ക് സമ്പർക്കം മൂലം രോഗം സ്ഥിരീകരിച്ചവരാണ്. ജില്ലയിൽ 46 പേരാണ് ചൊവ്വാഴ്ച രോഗമുക്തരായത്. ഇതോടെ ആകെ രോഗമുക്തരായവരുടെ എണ്ണം 1188. 445 പേർ വിവിധ ആശുപത്രികളിൽ ഐസൊലേഷനിലാണ്. ചൊവ്വാഴ്ച 37 പേരെയാണ് ഐസൊലേഷനിൽ പ്രവേശിപ്പിച്ചത്. ജില്ലയിൽ 4049 കോണ്ടാക്ടുകൾ നിരീക്ഷണത്തിലുണ്ട്. വിദേശത്തു നിന്ന് തിരിച്ചെത്തിയ 1260 പേരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ 1484 പേരും നിലവിൽ നിരീക്ഷണത്തിലാണ്. വിദേശത്തു നിന്നും ചൊവ്വാഴ്ച എത്തിയ 103 പേരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ 99 പേരും ഇതിലുൾപ്പെടുന്നു. ആകെ 6793 പേർ നിരീക്ഷണത്തിലുണ്ട്. പ്രൈം ന്യൂസ് പുലർക്കാല വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.